എന്റെ ചോദ്യം ഇനിയെങ്കിലും യു ഡി എഫ് ഒന്ന് വാതുറക്കുക ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കേരളത്തോട് തോന്നുന്ന ഒരു മമതയില്ലേ ഒരു ജാഗ്രത അതില്ലാത്തവരായിപ്പോയോ കേരളത്തിലെ യു ഡി എഫ് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞില്ലേ കേന്ദ്ര സർക്കാർ സംബന്ധിച്ചിട്ട് പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി രൂപ അവതർക്കിതമായിട്ട് തർക്കമില്ലെന്ന് അവർ സംഭവിച്ചിരിക്കുന്നു കേരളത്തിന് തരാനുണ്ടെന്ന് ഇതുവരെ യു ഡി എഫ് എന്നെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു ഏതായാലും സുപ്രീം കോടതിക്ക് തോന്നിയിരിക്കുന്നു കൊടുക്കേണ്ടതാണെന്ന് പതിമൂവായിരത്തി അറുനൂറ്റി കോടിയല്ല അയ്യായിരം കൊടുക്കാമെന്നാണ് ഇവർ പറയുന്നത് നടക്കില്ല കേട്ടോ അതുകൊണ്ട് നാളത്തെ കേക്കട്ടെ എത്ര കേന്ദ്രം പറയാൻ പോണെന്നുള്ളത് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം യു ഡി എഫിൻ്റെ രാഷ്ട്രീയം അത് ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ് യു ഡി എഫിനോട് പറയാനുള്ളത് പെറ്റ നാടിനോട് ഒരു സ്നേഹം വേണം ഇവിടെ എന്തു കുഴപ്പമുണ്ടെങ്കിലും ഉണ്ടാവട്ടെ അതുണ്ടാക്കണം അങ്ങനെ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയായിട്ട് മാറാൻ പോവുകയാണ് നടപ്പാക്കാൻ പോണ് കേരളത്തിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ പിന്തുണയുള്ള പാർട്ടി കേരളത്തിൽ അങ്ങ് തനിച്ച് നടപ്പാക്കാൻ പോണ് കേരളം മാത്രമല്ലെന്ന് ഡി എം പി നടപ്പാക്കില്ല നടപ്പാക്കാൻ ചെല്ലവിടെ ാട്ടില് കർണാടകയും തെലുങ്കാനയും എന്ത് ചെയ്യുമെന്ന് കോൺഗ്രസ് എന്ന് പറയട്ടെ കേരളത്തിൽ സി എക്കെതിരായിട്ട് പ്രമേയം പാസാക്കി ഒരുമിച്ച് സമരത്തിൽ നിന്ന് പറഞ്ഞു പോയവരാണ് യു ഡി എഫ് ആ നയം തിരുത്തി ഇതിനെതിരായിട്ട് ഒരുമിച്ച് സമരത്തിന് തയ്യാറുണ്ടോ യു ഡി എഫ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത്രയെങ്കിലും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയട്ടെ സുരേന്ദ്രൻ നടപ്പാക്കുന്ന നിശ്ചയമായിട്ടും യു ഡി എഫ് നിലപാട് വ്യക്തമാക്കട്ടെ അവർ ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകത്തിലും എയും സിം എന്ന് വ്യക്തമാക്കണം കേരളത്തിൽ നടത്തുന്നുണ്ട് കേരളത്തിന് പുറത്തോ കോൺഗ്രസ് നയം ഓരോ സ്ഥലത്തും ഒരേപോലെയാ അതുകൊണ്ട് അവരാദ്യം വ്യക്തമാക്കട്ടെ സ്വാഭാവിക ബി ജെ പി ചിന്തിക്കുന്നതേ അങ്ങനെയുള്ള ധ്രുവീകരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്ക് അനുകൂലമേ മാറും എന്നുള്ളതാണ് മാത്രമല്ല ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നൊരു കാര്യം എന്താ സുപ്രീം കോടതിയിൽ എസ് ബി ഐ ലിസ്റ്റ് കൊടുക്കേണ്ടി വരും ആരൊക്കെയാണ് ഇലക്ട്രോ ബോണ്ടിൻ്റെ എന്നുള്ളത് ചെറിയ പ്രശ്നമല്ലാതെ ആദ്യം നോക്കേണ്ടത് ഈ കമ്പനികളിൽ എത്ര എണ്ണത്തിന് ഇ ഡി റെയ്ഡ് ഉണ്ടെന്നുള്ളതാണ് ഇ ഡി എന്ന് പറയുന്ന ഏജൻസി ബി ജെ പിക്ക് വേണ്ടി ബലം പ്രയോഗിച്ച് പണം ഒരു ഏജൻസിയായിട്ട് അതപ്പതിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലുള്ള കമ്പനികളുടെ സംഭാവനകളിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കമ്പനികൾ സംഭാവന ചെയ്തിട്ടുള്ളത് ഇ ഡിയുടെ റെയ്ഡിന് ശേഷമാണ് അങ്ങനെ പണം സമാഹരിക്കുന്നതിന് ഇ ഡി ഒരു ഏജൻസി ആയിട്ട് ഇന്ത്യയിൽ ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കള്ളക്കളിയൊക്കെ പുറത്തു വരാൻ പോയാണ് അതിന് മറിയടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വൈകുന്നേരം പോയി സി എ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതൊക്കെ മറന്ന് വർഗീയ ചേരിതകളിലേക്ക് ഇന്ത്യയെ മാറ്റാൻ പറ്റുമെന്ന് എന്നാൽ അങ്ങനെയല്ല കേരളം ഒറ്റക്കെട്ടായി പറയുന്നത് നടപ്പില്ലെന്ന് സുരേന്ദ്രൻ മാത്രമേ ബാക്കിയുള്ളൂ ഏ മതമന്മക്ഷങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കാവുന്നൊരു പാർട്ടി പ്രസ്ഥാനം ഇടതുപക്ഷം ഉറച്ച് എന്നുള്ളത് ബോധ്യാവുകയാണ് അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല അതിനെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറല്ല പക്ഷെ മണിപ്പൂര് അവരുടെ കേരളത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ മോഹങ്ങളില്ലാതാക്കിന്ന് സുരേഷ് ഗോപി ഇതുവരെ ചിന്തിച്ചിരുന്നത് ആ എനിക്കിപ്പോൾ ഒരു കിരീടമല്ല സംഭാവന ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ കിട്ടുമെന്ന് കരുതി പോയതാ എവിടെ എത്തി മണിപ്പൂരൊന്നും മറക്കാൻ മതന്യൂനോഷങ്ങൾ കഴിയില്ല എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് എന്തെന്ന് അതേ മദ്യാട്ടവരണ ഇതുവരെ വന്നുകൊണ്ട് വല്ല ഗുണവും ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ നാടേ വേറെയാണ് പാരമ്പര്യം വേറെയാണ് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം കൊണ്ടൊന്നും മാറുന്ന പാരമ്പര്യമല്ല ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയെല്ലാം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം വരും കഴിഞ്ഞവണ്ണം വന്ന് പോയി ഉള്ളൊരു സീറ്റും പോയി ഇത്തവണ വന്ന് വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല